തിരുവനന്തപുരം പാലോട് മ്ലാവിറച്ചിയും നാടൻ തോക്കുമായ യുവാവ് പിടിയിൽ. ഇടവം സ്വദേശി മുഹമ്മദ് റാഷിദാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. പാലോട് റേഞ്ചിൽ മ്ലാവിന്റെ ജീർണിച്ച ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. സംഘത്തിലുണ്ടായിരുന്നവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷഫീദ് റാവത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതൊരു വേട്ടയാടൽ സംഘം എന്ന് ഉറപ്പിക്കുന്നുണ്ടോ? കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഗോകുൽ, ഇതൊരു വേട്ടയാടൽ സംഘം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം പാലോട് റേഞ്ചിലെ പെരിങ്ങമല സെക്ഷനിൽപ്പെട്ട അക്കേഷ്യ പ്ലാന്റേഷനുള്ളിൽ ഒരു മ്ലാവിന്റെ തല കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇടവം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഷിദ് വനംവകുപ്പിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാളിൽ നിന്നും മ്ലാവിറച്ചിയും നാടൻ തോക്കും വനംവകുപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളെ പിടികൂടുന്ന സമയത്ത് രണ്ടും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ താന്നിമൂട് സ്വദേശിയായിട്ടുള്ള ദിൽഷാദ്, അതേപോലെ തന്നെ മറ്റ് രണ്ടുപേർ, അതായത് നന്ദു, പാലോട് സ്വദേശി ഷുഹൈബ് തുടങ്ങിയ ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്നുള്ള വിവരം വനംവകുപ്പിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടി, അതായത് ഈ റമീസ, നന്ദു, ഷുഹൈബ് എന്നിവർക്ക് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ സംഘം കേഴമാനിനെ തോക്കുപയോഗിച്ച് വേട്ടയാടി എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് റാഷിദ സമ്മതിച്ചിട്ടുള്ളത്. മ്ലാവിനെ വെടിവെച്ച് കൊന്ന് ഇറച്ചി ശേഖരിച്ച് വെച്ചതിനു ശേഷം തല ഉപേക്ഷിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലടക്കമാണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനയും ശക്തമാക്കിയതായാലും മറ്റു പ്രതികൾക്കായി, അതായത് ഒളിവിലുള്ള പ്രതികൾക്കായി വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗോകുൽ, ശരി. ഷഫീദ് റാവത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.